മന്ത്രി വീണ, നിങ്ങളെ വീണ മന്ത്രി എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ ഇടവരുത്തരുത്. ഇത് പറയുന്നത് ഒരു പെൺകുട്ടിയുടെയും അവളുടെ പാവം പിതാവിൻ്റെയും കണ്ണീര് കാണാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം, അതായത് 2022 വിദ്യാഭ്യാസ വർഷത്തിൽ ഒരു സാധു പെൺകുട്ടിക്ക് BDS പഠിക്കണമെന്ന ആഗ്രഹം തോന്നി. മെഡിസിന് പോകണമെന്നായിരുന്നു യഥാർത്ഥ ആഗ്രഹമെങ്കിലും നീറ്റിലെ റാങ്ക് അനുസരിച്ച് ഒടുവിൽ BDSന് ചേർന്നു. നീറ്റിലെ റാങ്ക് പ്രകാരം ചെന്നൈയിലെ SRM കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. പെൺകുട്ടികളെ മറുനാട്ടിൽ അയക്കാനുള്ള പിതാവിൻ്റെ ബുദ്ധിമുട്ട്, കേരളത്തിൽ തന്നെ പഠിക്കണമെന്നുള്ള പെൺകുട്ടിയുടെ ആഗ്രഹവും കാരണം പാലക്കാട് ചാലിശ്ശേരി റോയൽ ഡെന്തൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചു. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഇടപെടൽ മൂലം റോയൽ ഡെന്തൽ കോളേജിൽ താൽക്കാലിക അഡ്മിഷൻ തരപ്പെടുത്തി. 3.5 ലക്ഷം രൂപ ഫീസും അടച്ചു. എന്നാൽ നീറ്റിൻ്റെ നിയമപ്രകാരം ചെന്നൈയിലെ SRM കോളേജുകാർ കുട്ടിയുടെ ഡോക്യുമെന്റ്സ് മുഴുവൻ സർവകലാശാലയിൽ അയച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. അതിനാൽ SRM ചെന്നൈക്ക് ഡോക്യുമെന്റ് തിരികെ നൽകാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ താൽക്കാലിക അഡ്മിഷൻ സ്ഥിര അഡ്മിഷനായി മാറ്റാൻ റോയൽ കോളേജിനും സാധിച്ചില്ല. പെൺകുട്ടി SRMന് മുഴുവൻ ഫീസും അടച്ചാണ് അഡ്മിഷൻ വാങ്ങിയത്. പാലക്കാട്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ SRM മുഴുവൻ പണവും തിരികെ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. താൽക്കാലിക അഡ്മിഷൻ നേടിയ റോയൽ കോളേജ് തമിഴ്നാട്ടുകാർ കാണിച്ച മര്യാദയുടെ ഒരംശം പോലും കാണിക്കുന്നില്ല. പല പ്രാവശ്യം നേരിൽ കണ്ടും ടെലിഫോൺ മുഖേനയും സംസാരിച്ചു, അപേക്ഷ നൽകി. റോയൽ കോളേജുകാർ ആട്ടുകലിന് കാറ്റുപിടിച്ചതുപോലെ ഒറ്റ ഇരിപ്പാണ്. പ്രിൻസിപ്പൽ മുതൽ റോയൽ കോളേജിന്റെ ചെയർമാൻ വരെ ഉള്ളവരോട് നേരിട്ട് പറഞ്ഞിട്ടും കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല. ഇതിന്റെ പേരല്ലേ പിടിച്ചു പറയും? ഒരു കുട്ടിയെ പഠിപ്പിക്കാതെ അതിന്റെ ഫീസ് പിടിച്ചു വയ്ക്കുന്നത് പിതൃശൂന്യതയല്ലേ? കായംകുളം കൊച്ചുണ്ണിയാശൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഇവരുടെ ഓഫീസ് തുറന്ന് അദ്ദേഹം ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഫീസ് തിരികെ കൊടുപ്പിച്ചേനെ. ഈ കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ പലരും കൂട്ടാളികളാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഒടുവിൽ പെൺകുട്ടിയുടെ അച്ഛൻ പരിചയക്കാർ ആരോ മുഖേന വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ടും വഞ്ചി തിരുന്നക്കരയിൽ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് വീണ മന്ത്രിയെ വീണ മന്ത്രിയായി ചരിത്രം രേഖപ്പെടുത്താൻ ഇടയാക്കരുതെന്ന്. ശൈലജ ടീച്ചർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു പാരമ്പര്യവും ചരിത്രവും ആരോഗ്യ മന്ത്രാലയത്തിന് ഉണ്ട്. പാവപ്പെട്ടവന്റെ കണ്ണീറൊപ്പുന്ന ചരിത്രം, അത് കാണാതെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും ഒത്താശ ചെയ്യുന്ന നയം വീണാമന്ത്രി കാണിക്കരുത്. കൊച്ചിയിലെ സിനഗോഗും കൂനൻ കുരിശും കണ്ടു നടന്ന് സമയം കളയാതെ ഉള്ള സമയത്ത് 10 നല്ല കാര്യം ചെയ്യാൻ നോക്ക്. സ്വർഗത്തിലെ നിക്ഷേപം കൂടും എന്ന് സ്വന്തം പിതാവ് അറിവ് പകർന്ന് തന്നിട്ടുണ്ടാവുമല്ലോ. അധികാര സ്ഥാനത്തിരിക്കുമ്പോഴേ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ആകെ ഉള്ളതും കാള വിറ്റതും കടം മേടിച്ചതും കൂട്ടി ആഗ്രഹം കൊണ്ട് റോയൽ ഡെന്തൽ കോളേജിൽ ഫീസ് അടച്ചു. സാധാരണക്കാരനായ ഒരു പിതാവിന് അതിലെ നിയമത്തിന്റെ നൂലാമാലകൾ അത്ര നിശ്ചയമുണ്ടാകാൻ വഴിയില്ല. വല്ലവരും മക്കളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് സ്നേഹിതന്മാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് താൽക്കാലികമായി കടം കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഗുലുമാല് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.